ചുരുക്കത്തിൽ അനുസരണയില്ലാതെ വളരുന്ന ഒരു പാഴ്മരം. ഇവിടെ നമുക്കൊരു ജോലി ഏൽപ്പിച്ചാൽ അത് ഉത്തരവാദിത്വത്തോടെ ചെയ്യൂ. വല്ല മയക്കുമരുന്ന് കച്ചവടത്തിനും പറ്റും, അല്ലാതെ എന്ത് ചെയ്യാൻ? അവൾക്ക് അവളുടെ അപ്പനെ കൊല്ലാൻ കെൽപ്പുണ്ടാവുമോ? സ്വന്തം തന്തയെ കൊല്ലാൻ അവൾക്ക് പറ്റുമോ എന്നാ ചോദിച്ചത്. അത് ചെയ്യിക്കണം. ഉദകക്രിയ ചെയ്യേണ്ട കൈകൊണ്ട് സംഹാരക്രിയ ചെയ്യട്ടെ, എങ്കിലേ മരണപ്പെടുന്നവന് ചെയ്തു കൂട്ടിയ തെറ്റിന്റെ ആഴം മനസ്സിലാവൂ. ഹലോ, നീ ആരെയാടി വിളിച്ചോണ്ടിരിക്കുന്നത്? കുറച്ചേരം ആയല്ലോ. നാൻസി മോളയാ, കിട്ടുന്നില്ലെന്നേ. എടി, ലോകത്ത് അവൾക്ക് മാത്രം ഉള്ളടി ഫോണ്. അവളെ കിട്ടി, അവളെ കൂട്ടുകാരി വിളിക്ക്, കൊറേ ഉണ്ടല്ലോ വാലുകള്. ആ, ഒരു അശ്വതി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, അവളെ വിളിച്ചു പറയാം. അവളാവുമ്പോ കാര്യ ഗൗരവമായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന കുട്ടിയാ. എന്നതാ എന്നതാ കാര്യ ഗൗരവം? അത് നിന്റെ ഈ മോക്ക്. ആ, പറ പറ, ഇപ്പൊ പറഞ്ഞ അപ്പന്റെ ശവം അടക്കണെങ്കിലും അവളെത്തും. ആ, എന്നതാടി വിളിക്കുന്നില്ലയോ? ഞാൻ വിളിച്ചോളാം. ആ കൊച്ചു രാത്രിയിലെ ഹോസ്റ്റലിൽ എത്തും. ആ കൊച്ചു രാത്രിയിലെങ്കിലും ഇങ്ങനെ എത്തും. പക്ഷേ നിന്റെ മോളെ എപ്പോ എത്തും? ഇപ്പോഴത്തെ എന്റെ സംശയം. അത്രക്ക് നല്ല വിത്താണല്ലോ, അമ്മ വിത്ത്. അനുഭവിക്കാനെ, അല്ല എന്നയ്യാനാ. നിങ്ങൾ കുറ്റം ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങളെ ഞങ്ങൾ സഹായിക്കാം. ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഞങ്ങൾക്ക് എഴുതും. ദി ജഡ്ജ്മെന്റ് എന്ന ഈ ഷോ നിങ്ങളുടെ ഷോയാണ്. എന്താ അശ്വതി ഇതിന്റെയൊക്കെ അർത്ഥം? അശ്വതി പറഞ്ഞതുകൊണ്ട് മാത്രമാ ആ നാൻസി എന്ന കുട്ടിയെ ഞാൻ ഇവിടെ അക്കോമഡേറ്റ് ചെയ്തത്. കൃത്യമായ സമയനിഷ്ഠ പാലിക്കുമെന്ന് ഉറപ്പ് തരികയും ചെയ്തു. ഇപ്പൊ സമയെന്തായി? 9:30. എത്ര മണിക്കാ ഞാൻ ഗേറ്റ് ലോക്ക് ചെയ്യുന്നു പറഞ്ഞിട്ടുള്ളത്? ഇനി ഇതിവിടെ പറ്റില്ല അശ്വതി. ആ കൊച്ചിന്റെ അച്ഛൻ എന്ത് വലിയ ആളാന്ന് പറഞ്ഞാലും ഞാൻ ഇതിവിടെ സമ്മതിച്ചു തരില്ല. നാളെ തന്നെ ആ കുട്ടി എവിടുന്ന് പറഞ്ഞു വിട്ടേക്കണം. നോ എക്സ്ക്യൂസ്. ഓക്കേ ഡാർലിംഗ്, ഗുഡ് നൈറ്റ്, ബൈ ബൈ ഡാർലിംഗ്. ഒന്ന് നിന്നെ. എന്താ അശ്വതി, ഈ കുട്ടി മദ്യപിക്കൂ? എന്റെ മാഡം, ഞാൻ മദ്യപിക്കും, നന്നായിട്ട് മദ്യപിക്കും. ഇത് വീട്ടിലുള്ളവര് സമ്മതിക്കാത്തോണ്ടാ വീട് വിട്ടിറങ്ങിയത്. ഇത് ഇവിടെ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങും. അശ്വതി, എനിക്കൊരു ആന തിന്നാനുള്ള വിശപ്പുണ്ട്. നീ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഇല്ല. നിനക്കിവിടെ ഭക്ഷണവും ഇല്ല, താമസിക്കാനുള്ള സൗകര്യവും ഇല്ല. ഇപ്പൊ ഇറങ്ങണം ഇവിടുന്ന്. ഈ രാത്രിയിലോ? നിനക്ക് രാത്രി ഒരു പ്രശ്നമല്ലല്ലോ. ആരാ നിന്നെ ഇവിടെ കൊണ്ടുവിട്ടത്? ഇപ്പൊ തന്നെ പറയണോ? പറയണം. എന്നിട്ട് മതി, അകത്തേക്കുള്ള യാത്ര. പറയാം, മനസ്സില്ലടി. എന്നെ ആര് ഭരിക്കാൻ വന്നാലും എനിക്കത് ഇഷ്ടമല്ല. അതിപ്പ ജനിപ്പിച്ച തന്തയാണെങ്കിൽ ശരി, തിന്നല്ലേ നീ. നാൻസി, അവിടെ നിക്ക്, മാറടി. എന്നെ തല്ലിട്ട് നീ എന്റെ മുറി പോയി കിടക്കാൻ പോവാണോ? അശ്വതി, ഇതുപോലുള്ള ക്രിമിനൽ സ്വഭാവമുള്ള ഒരു കുട്ടിയെ ഇവിടെ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പൊ ഇറങ്ങണം ഇവിടുന്ന്. അത് ശരി. അപ്പൊ ഞാൻ ഇവിടെ താമസിക്കുന്നതിൽ പരാതിയുള്ളത് ഇവർക്ക് മാത്രമാണല്ലേ? ആ പരാതി ഞാൻ ഇപ്പൊ തീർത്തു കൊടുക്കാം. മാറ്റ.
മോളെ നീ കാണിച്ചത്. ദേഷ്യം തീർക്കുന്നത് ഇങ്ങനെയാണോ? എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? നിന്റെ അമ്മ നിന്നെ ഒന്ന് വീട്ടിലെത്തിച്ചു തരണമെന്ന് പറഞ്ഞ് രാവിലെ മുതൽ വിളിയോടെ വിളിയ. നിന്നെ എങ്ങനെയാ ഞാൻ ഈ കോലത്തില് വീട്ടിലെത്തിക്ക? അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ, ഇതൊക്കെ ഉള്ളതൊരു ഭാഗ്യമാണ്. നമ്മളെ നിയന്ത്രിക്കാനും പഴുക്ക് പറയാനും നേർവഴിക്ക് നടത്താനും ഒക്കെ ആയിട്ട് ആ ഒരു ശാസന ഒരു സുഖം. ഇവരാരും ഇല്ലാത്തതിന്റെ വേദന എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടോ എന്റെ വഴക്കാളി പെണ്ണ് നിന്നെ നന്നാക്കി എടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുന്നത്. ആ നല്ല അമ്മയുടെ മുമ്പിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോയി നിർത്തും. മദ്യപിക്കാത്ത, ലഹരി ഉപയോഗിക്കാത്ത നല്ല മിടുക്കി കുട്ടിയായിട്ട്. അച്ചായ, ദേ രാത്രി കുടിക്കാനുള്ള വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഓ, ഇനി എന്നാ വെള്ളം കുടിക്കാനാ? എടി മോളിക്കുട്ടി, എടി നമ്മുടെ മക്കള്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാല് നീ അവരെ പൊന്നുപോലെ നോക്കിക്കോണേ. കർത്താവേ, ഇയാളെ കൊണ്ട് ഞങ്ങൾ തോറ്റു. എടോ, തനിക്ക് ഞങ്ങൾ ഈ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ലേ? നിങ്ങൾ എന്നാ വേണമെങ്കിലും പറഞ്ഞു, അവിടെ തീർത്ത് കളയുമെന്ന് പറഞ്ഞത് എന്നെ തീർക്കുന്നെങ്കിൽ അങ്ങനെ തീർക്കട്ടെ. ഇതുപോലെ ഇങ്ങനെ പേടിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് തന്നെ പോലുള്ള ഒരു ചാവുന്നതാ. എന്റെ ചാക്കോച്ച, കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിക്ക് വധഭീഷണി ഉണ്ടായപ്പോ പോലും ഇത്രയും സെക്യൂരിറ്റി ഞങ്ങൾ കൊടുത്തില്ലായിരുന്നു. അതാ, പക്ഷേ താൻ ഭാഗ്യവാനാ, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ആണ്, ഒരല്പം ചെലവ് വരും. എന്റെ കമ്മീഷൻ എത്ര ചെലവ് വേണമെങ്കിലും ഞാൻ ചെയ്യാം, പക്ഷെ ഇന്നത്തെ രാത്രി ഒന്ന് വിളിപ്പിച്ചു തന്നാ മതി. ഒന്നും സംഭവിക്കില്ല. എന്നെയും എന്റെ ഫോഴ്സിനെയും വെട്ടിച്ച് ഇതിനകത്ത് ആർക്കും കടക്കാൻ ഒക്കത്തില്ല. ഉറപ്പാണല്ലോ? അല്ലേ, ഉറപ്പ്. സുഖമായിട്ട് ഉറങ്ങോ. നാളെ എഴുന്നേറ്റിരുന്ന് ബെഡ് കോഫി കുടിക്കുന്നതിന് മുമ്പ് എന്നെ വിളിക്കണം. അയ്യോ അയ്യോ അയ്യോ, കമ്മീഷൻ പോവാണോ? താൻ ഉറങ്ങിയിട്ടേ ഞാൻ പോകും. എങ്കിൽ കമ്മീഷണർ മിക്കവാറും വീട്ടിൽ പോകുക. അപ്പോ ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താണ് ഗുഡ് നൈറ്റ്? അങ്ങനെ ഒരു വാക്ക് എനിക്ക് ഈ സമയത്ത് ഓർക്കാനേ കഴിയുന്നില്ല. കർത്താവേ, ഇവിടെ ഉണ്ടാവണം രണ്ടുപേരും സാർ. നേരം പുലരുന്നു വരെ ഞാൻ അങ്ങോട്ട് മാറുമ്പോഴേ എവിടെങ്കിലും പോയി കിടന്ന് ഉറങ്ങരുതെന്നാ പറഞ്ഞത്. അവരുണ്ടായ പോരാ, താനും ഇവിടെ കാണണം സാർ. മനസ്സിലായില്ലേ? സ്ഥിരമായിട്ട് കാണിക്കുന്ന തന്റെ ഈ അലസത ഉണ്ടല്ലോ, അത് ഇവിടെ കാണിക്കരുതെന്നാ പറഞ്ഞത്. ഇല്ല സാർ, ഉറങ്ങാ തരുന്നോളാം. തനി വന്നെ. എടോ സിദ്ധു, ചാക്കോച്ചൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ. അയാളുടെ ശരീരത്ത് ഒരു പോറില് പോലും ഏൽപ്പിക്കാതെ നോക്കിക്കോളാമെന്ന് ഞാൻ വാക്കുകൊടുത്തിട്ടുണ്ട്. അറിയാം സാർ. അതുകൊണ്ടാണല്ലോ സാറിനെ പോലെ ഒരാൾ ഇങ്ങനെ ഉറക്കമുളയ്ക്കാൻ തയ്യാറായി വന്ന് നിൽക്കുന്നത്. നമുക്കിവിടെ നല്ല ടൈറ്റ് പ്രൊട്ടക്ഷൻ തന്നെ കൊടുക്കാം സാർ. ഒരീച്ച പോലും വന്ന് കയറാൻ നോക്കുകയും ചെയ്യാം. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള സംശയ സാഹചര്യം ഉണ്ടായാൽ അപ്പൊ തന്നെ എന്നെ വിവരം അറിയിക്കണം. അറിയിക്കാം സാർ. അല്ല സാറേ, നമ്മുടെ പോലീസ്, ചാക്കോച്ചന്റെ ഗുണ്ടാ പോലീസ്, പിന്നെ തടിമാടന്മാരായ അംഗരക്ഷകർ, ഇവരുടെ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ആർക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും സാർ? ഒന്നും നടക്കില്ലെന്നേ. സാർ ധൈര്യമായിട്ട് പോ, ഞാനില്ല ഇവിടെ. സാർ പിന്നെ പറയുമ്പോ എല്ലാം പറയണമല്ലോ. വല്ലഭന് പുല്ലു ആയുധമെന്നൊരു ചൊല്ലുണ്ട്. ചാക്കോച്ചൻ മരിക്കാൻ വിധിക്കപ്പെട്ടവനാണെന്ന് കൊല്ലാൻ ഇറങ്ങി പുറപ്പെട്ടവൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും സാർ. What do you mean? Good night, sir. ഉണ്ണിത്തൻ ചേട്ടാ, കാപ്പി.
അപ്പോഴേ അവള് നമ്മളെ ഒന്ന് പേടിപ്പിച്ചതാ. പേടിക്കൂന്നറിയാം. ഒരു 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 ടെസ്റ്റ് ഡോസ്. ഇനി അവൾ എന്നെ ഒന്ന് വിളിക്കട്ടെ. ഇന്നലെ അവൾ എന്നെ കറക്കിയതിനെ അവക്ക് ഞാനൊരു പണി വെച്ചിട്ടുണ്ട്. ഫോൺ അടിക്കുന്നു. അവളായിരിക്കും. ഇത് അവള് തന്നെ ഉണ്ട്. ഇതങ്ങോട്ട് നോക്കാം. ഞാൻ അവൾക്കൊന്ന് കൊടുക്കട്ടെ. എന്നതാണ് നിനക്ക് വേണ്ടത്? നീ എന്നെ പെട്ടിയൊക്കെ എടുത്ത് വന്നൊക്കെ പറഞ്ഞിട്ട് എടീ, ഞാനിവിടെ ദേ ഇപ്പൊ പുലി പോലെ നിക്കുക. അല്ല, സത്യത്തിൽ നിനക്ക് ഇന്നലെ എന്നതാ അടി പറ്റിയത്? രാത്രി ഉറങ്ങിപ്പോയോ? പക്ഷേ ഈ ചാക്കോച്ചനുണ്ടല്ലോ, ആ ചാക്കോച്ചന് നീ ഒരു പണി തന്ന്, അത് ഞാൻ നിനക്ക് അതിനേക്കോ വലിയൊരു പണി തരും. എടീ, നിന്നെ കൊണ്ട് ഞങ്ങൾ അനുഭവിപ്പിക്കും. ഞാൻ പാട് തീർന്നിട്ടില്ലോ. എടി, വെല്ലു വിളിച്ചാ മാത്രം പോരാ, അത് നടപ്പാക്കാനുള്ള ചങ്കൂറ്റം കൂടി വേണം. അതിന് ഞങ്ങള് തന്നെയാ ബെസ്റ്റ്. നീ നേരിട്ട് ഞങ്ങളുടെ മുന്നിൽ ഒന്ന് പ്രത്യക്ഷപ്പെട്. ഞങ്ങൾ ആരാണ്, ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നു, എന്റെ മോൾക്ക് ഞങ്ങൾ കാണിച്ചു തരാം. മിക്കവാറും ഇങ്ങനെ പോണെങ്കിൽ ഞാൻ അവനെ കൊല്ലും കേട്ടാ. ഈ ഒരു പ്രാവശ്യം കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പോവുള്ളൂ. മതി, വെയിലും അധികം കൊള്ളരുത് കേട്ടാ. നീ വളച്ചു കെട്ടാതെ കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞു. ഭയങ്കര വിഷമത്തിലാടാ. ചൊറിഞ്ഞ വർത്തമാനം പറയുന്നു. സാറിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. നിങ്ങളെയൊക്കെ സഹായം ഇല്ലാതെ കണക്ഷൻ എടുക്കാൻ പറ്റുമെന്ന് ക്ലീറ്റേഴ്സ് കാണിച്ചു തരാം കേട്ടാ. സ്വന്തമായിട്ട് കെ സി ബി ഓഫീസ് ഇടാൻ പോ. അളിയൻ വേഴ്സസ് അളിയൻ തിങ്കളാഴ്ച രാത്രി 8:30. നീ നേരിട്ട് ഞങ്ങളുടെ മുന്നിൽ ഒന്ന് പ്രത്യക്ഷപ്പെട്. ഞങ്ങൾ ആരാണെന്ന്, ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നു, എന്റെ മോൾക്ക് ഞങ്ങൾ കാണിച്ചു തരാം. മറ്റേ മോളെ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിലേ എടീ ഞങ്ങളുടെ മുന്നിലേക്കൊന്ന് പാടി. അതിനിനിയും സമയം കിടക്കുന്നുണ്ടല്ലോ സാർമാരെ. തൽക്കാലം ഇന്നത്തെ ചൂടുള്ളൊരു വാർത്തയ്ക്ക് കാതോർക്കാം. ഞാനിവിടെ ജീവനോടെ നിൽക്കുക, മരിച്ചിട്ടില്ല. അല്ല, ഇന്ന് നിനക്ക് എന്നെ കൊല്ലണമെന്ന് വല്ല ഉദ്ദേശമുണ്ടോ? നീയൊക്കെ മരിച്ച നിനക്കൊക്കെ എങ്ങനെയാടാ വേദന ഉണ്ടാവുന്നേ? അതിന് നീയൊക്കെ ഇഷ്ടപ്പെടുന്നവർ വേർപെടണം, എന്നേക്കുമായി വേർപെടണം. അത്തരമൊരു വേദനയിൽ നീയൊക്കെ കിടന്ന് നീറുന്നത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ഞാൻ എന്റെ ജോലി പൂർത്തിയാക്കും. ഒരു ജീവൻ അത് ഞാൻ എടുത്തു ചാക്കോച്ച. അതിന്റെ അറിയിപ്പ് മണി നിന്നെ തേടി ദാ ഇപ്പൊ എത്തും. ഇന്ന് നേരത്തെ വരില്ലേ? ആ വരും. ഡി, നാൻസി, നാൻസി, രാവിലെ എഴുന്നേറ്റൊന്ന് കുളിച്ച് ഫ്രഷ് ആവടി. നമുക്ക് നിന്റെ വീട് വരെ ഒന്ന് പോണ്ടതാ. നാൻസി, നാൻസി, എഴുന്നേക്ക്, എടി എഴുന്നേക്കാൻ. എന്തൊരു ഉറക്കോ ഇത്, എഴുന്നേക്ക്. Nancy! Nancy! Nancy!
എന്നിട്ട് ചാക്കോച്ചാ താൻ ആ ഫോണൊന്നും എടുക്ക. അല്ല, അവള് പറഞ്ഞ സ്ഥിതിക്ക് ഒന്നുമില്ലടോ. ഇന്നലെ അവള് പറഞ്ഞ് തന്നെ കൊല്ലുവന്നു. ഇന്ന് മറ്റെന്തെങ്കിലും അല്ല പിന്നെ, വെറുതെ മനുഷ്യനെ പേടിപ്പിക്കും. ചാക്കോച്ചാ ഫോൺ എടുക്ക്, ധൈര്യമായിട്ട് എടുക്കടോ, എടുക്കടോ ഫോൺ. ഹലോ, എന്താ ചാക്കോച്ച? എന്താണോ ചാക്കോച്ച? എന്താ എന്താണോ ചെയ്യണ്ട, ഒക്കെ ഞാൻ വന്നിട്ട് ചെയ്തോളാം. ഓ ഓക്കേ. അവള് സമ്മതിച്ചോടോ? അങ്ങനെ പെട്ടെന്ന് സമ്മതിക്കുന്ന ടൈപ്പല്ല മാഡം. പത്രധർമ്മത്തിന്റെ ഒടുക്കത്തെ ബ്ലഡ് കയറിയ ഒരു ഐറ്റമാ. കൂട്ടത്തിൽ കിടന്ന് ഉറങ്ങുന്നവളെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതാണോടോ അവളുടെ പത്രധർമ്മം? ഇനി ഡ്യൂട്ടി ടൈമിൽ ഇത് ഉപയോഗിക്കുന്നത് കണ്ടാൽ. ഇല്ല മാഡം. എവിടെയാണോ അവളെ തീർത്തിട്ടിരിക്കുന്നത്? വരണം മാഡം. നടക്ക്. എല്ലാ പുഴകൾക്കുമുണ്ട് ഒരു കഥ പറയാം. എല്ലാ മലകളിലുമുണ്ട് ഈശ്വര സാന്നിധ്യം. ആദ്യം അറിയേണ്ടത് ഈ പ്രകൃതിയെയാണ്. സഞ്ചാരപഥങ്ങളിൽ, മോക്ഷമലകളിൽ, തപസ്തലികളിൽ, ചരിത്ര സ്മാരകങ്ങളിൽ, ക്ഷേത്ര സന്നിധികളിൽ പ്രകൃതിയുടെ ഊർജത്തെ അന്വേഷിക്കുന്ന തീർത്ഥയാത്ര ഉദയാമൃതം. എല്ലാ ദിവസവും രാവിലെ 6:30 നിങ്ങളുടെ സ്വന്തം അമൃത ടിവിയിൽ. ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയിരുന്നോ? ഒന്നും കിട്ടിയില്ല മാഡം. അതിന് ഇവിടെ നോക്കിയാലല്ലേ കിട്ടൂ അല്ലേ? ഫോട്ടോഗ്രാഫർ വിളിക്കാം. യെസ് മാഡം. Thank you.
മാട്രോൺ എവിടെ? താഴെയുണ്ട് മാഡം. അശ്വതി ശങ്കർ. കീപ് ഇറ്റ്. ഓക്കെ, കം ഓൺ. മാഡം, ഇതാണ് മാട്രിൻ. ഗുഡ് മോർണിംഗ് മാഡം. മാട്രൻ പറയുന്നത്? അത് മാട്രൻ പറയില്ലേ? എന്താ മാട്രൻ സംസാരിക്കില്ലേ? സംസാരിക്കും മാഡം. ആ പറയൂ, ഇന്നലെ രാത്രി എന്താ ഇവിടെ ഉണ്ടായത്? ഇന്നലെ നാൻസി വൈകി വരുന്നതിനെ ചൊല്ലി അശ്വതിയോട് ഞാനൊന്ന് കയർത്ത് സംസാരിച്ചിരുന്നു. അതിന്റെ പേരിൽ ഇരുവരും തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞു ഉടക്കി. പിന്നീട് ഞാൻ കണ്ടത് അശ്വതിയെ നാൻസി തല്ലുന്നതാ. മാറ്റണി പറഞ്ഞ സത്യമാണോ കുട്ടി? അശ്വതിയെ നാൻസി തല്ലിയോ? തല്ലി. അവളെവിടെ? വിളിക്കാം മാഡം. ഇവള് വല്ലതും പറഞ്ഞോ? ഒന്നും പറയുന്നില്ല മാഡം. അങ്ങനെ ഒന്നും പറയാതിരുന്ന എങ്ങനെയാ ഗുണശേഖര? എന്നാ ഞാൻ പറയാം, നാൻസി മരണപ്പെട്ടു, കൊന്നത് ഇവൾ തന്നെ. ഞാൻ കൊന്നോ? എന്റെ നാൻസി ഞാൻ കൊന്നോ? വലിയ ഭാവപ്രകടനം ഒന്നും വേണ്ട, എന്തിനു നീ അവളെ കൊന്നു എന്ന് മാത്രം പറഞ്ഞാ മതി. മാഡം, എനിക്കൊന്നും അറിയില്ല, അവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അത് കൊല്ലാതിരിക്കാനുള്ള കാരണമല്ലല്ലോ. മാഡം, ഇതാ കുട്ടിയുടെ ബാഗിൽ നിന്ന് കിട്ടിയതാ. മാഡം, ഇത് മയക്കുമരുന്നാണെന്ന് തോന്നുന്നു. മാഡം, എനിക്കൊന്നും അറിയില്ല, ഇതിൽ എന്തോ ചതിയുണ്ട്. ഇവളുടെ റൂമിലുള്ള സാധനങ്ങൾ സീൽ ചെയ്യണം. മാഡം, കൂടെ ചെല്ലു. ശരി. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കോടതി പറയണം. കം ഓൺ. വാടി ഇങ്ങോട്ട്. കൊച്ചിനെ പോസ്റ്റ്മോർട്ടത്തിന് നമ്മുടെ മകളെ തീർത്തപ്പോളെ താ കൊണ്ടുവരുന്നു. ആര് പറഞ്ഞിട്ടാണ് നീ എന്റെ പൊന്നുമോളെ കൊന്നത്? നിന്നോട് ആര് പറഞ്ഞിട്ടാണ് എന്റെ പൊന്നുമോളെ കൊന്നത്?